ജീവജലത്തിൻ്റെ എന്തൊഴുകും അരുവി ഒറവ വറ്റിപ്പോകാത്തൊരു സാധനം ബാക്കിയെല്ലാം കോരിയ വറ്റും ഒറവ വറ്റുമോ ഒറവ കോരും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കും അപ്പം എൻ്റെ സ്നേഹം വറ്റുന്നതല്ലത്രേ അതിനാ വിശുദ്ധ കുംഭസേനം നടത്തി സ്വീകരിക്കണം എന്ന് പറഞ്ഞത് മാറി നിന്നിട്ട് പറയില്ലേ അവൾ ശരിയല്ല അവൾ ശരിയല്ല എന്ന് പറയില്ലേ നമ്മുടെ തലക്കകത്ത് പിശാജിൻ്റെ ചിന്തകയറി നോർത്ത് കൊള്ളണം വറ്റിപ്പോകുന്ന സാധനമല്ലത് കോരുന്തോറും കോരുതോറും കോരുതോറും അതുകൊണ്ടല്ലേ ക്രിസ്തുവിന്റെ സ്നേഹം ആർക്കിലും വറ്റിക്കാൻ കഴിഞ്ഞു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വീടിനെ നിങ്ങൾ എടുത്തു നോക്കിക്കയും സ്നേഹ സമൃദ്ധമായിട്ട് അതിനകത്തേക്ക് ഒഴുകാൻ തുടങ്ങും ദൈവകരുണ അതിനകത്തേക്ക് ഒഴുകാൻ തുടങ്ങും ദൈവ ചൈതന്യം അതിനകത്ത് ഒഴുകാൻ തുടങ്ങും കാരണം എന്തെന്നറിയോ ഇത് വറ്റില്ല ദൈവമാധവിന് പങ്കാളിയെ കൊടുത്തിട്ട് പറഞ്ഞു ചേർന്ന ഇണയെ ഞാൻ നൽകും ശ്രദ്ധിച്ചു കേൾക്കണം ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം ആദമിന് ദൈവം കുടുംബജീവിതം കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആദമിന് ദൈവം ഒരു പ്രീ മാരേജ് കോഴ്സിന് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ നമ്മുടെ സഭയിൽ മൊത്തം അല്ലേ പ്രീ മാരേജ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് പിള്ളേരെ കെട്ടിക്കാൻ കൊടുക്കുന്നത് എനിക്കൊന്നും ഇത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യം കാണുന്നത് ദൈവം ആദാമിന് ആദ്യം പ്രീ മാരേജ് കോഴ്സിന് കൊണ്ടുപോയിട്ടാണ് പുള്ളിക്കാരൻ്റെ കല്യാണം നടത്തി കൊടുത്തത് എവിടെയാണ് ആദം പ്രീ മാരേജിന് പോയത് ശ്രദ്ധിച്ച് കെട്ടുകൊടുക്കുക നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നേരെ പറയുന്ന കാര്യം ഇനി നിങ്ങളുടെ പറഞ്ഞു ചേർന്ന ഞാൻ കൊടുക്കും ഇനി ശ്രദ്ധിച്ചു കേൾക്കുക ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു ഇതാണ് ആദാമിൻ്റെ പ്രീമാരേജ് കോഴ്സ് ആദാമിൻ്റെ ധ്യാനം കല്യാണത്തിനുമ്പുള്ള ധ്യാനമാണത് ചേർന്ന് ഇണയെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം നേരെ എന്താ ചെയ്തതെന്നറിയോ ഇതാ നിനക്ക് പറ്റിയ ഇണയെ എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ദൈവം മണ്ണിൽ നിന്ന് കുറേ സാധനങ്ങൾ രൂപപ്പെടുത്തി എവിടെന്നാ തലേ എവിടെന്നാ മണ്ണിൽ നിന്ന് മണ്ണിൽ നിന്ന് കുറേ സാധനങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ മരങ്ങളും ഒക്കെ സൃഷ്ടിച്ച് ഓരോന്നിനെ ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് അതിൽ മനോഹരമായ ഒരു ഭാഷ അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ മിഥോളജിക്കൽ ലാംഗ്വേജ് ഒരു പ്രത്യേക ഭാഷ കൊണ്ട് എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ അവയ്ക്ക് പേരിട്ടു എന്നിട്ട് അടുത്തവരെ എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ വിളിച്ചത് പേരായി എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ് സകല പക്ഷികൾക്കും മൃഗങ്ങൾക്കും സകല ജന്തുക്കൾക്കും മനുഷ്യൻ പേരിട്ടു എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ആർക്കാണ് പേരിടുക ആ മക്കൾക്ക് പേരിടും പിന്നെയോ വണ്ടിക്ക് പേരിടും ആ പെറ്റ ആനിമൽസ് നമ്മുടേതന്നെ അല്ലേ അപ്പുറത്തെ വീട്ടിലുള്ളതിനല്ലോ നമ്മുടെ നമുക്കുള്ളതിന് പേരിടും പിന്നെയോ ഓഫീസ് ഉണ്ടാക്കി നമ്മുടെ ഓഫീസാണെങ്കിൽ പേരിടും നമ്മളൊരു ബസ് വാങ്ങിയ ബസ്സിന് ഒരു പേരിടും അപ്പം നമ്മൾ പേരിടുന്നത് എന്തിനാണ് നമ്മുടേതിന് ഒന്നൂടെ നമ്മുടേതിനാണ് നമ്മൾ പേരിടുക അപ്പുറത്തെ വീട്ടിൽ അവകാശപ്പെട്ടതിന് നമ്മൾ പേരിടുവോ നമുക്ക് പരിപൂർണ അവകാശമുള്ളതിന് പേരിട്ടു നമ്മൾ പേരിട്ട പേരായി അതാ പറഞ്ഞത് ആദം വിളിച്ചത് പേരായി നമ്മുടെ വീട്ടിൽ ഒരു വണ്ടി വാങ്ങി വണ്ടിക്ക് നമ്മൾ ഒരു പേരിട്ടു അപ്പോൾ പേരായി അപ്പുറത്തെ വീട്ടിൽ ഒരു വണ്ടി വാങ്ങി അതിന് നമ്മൾ പേരിട്ടു പേരാവോ ഇല്ല നമുക്ക് അവകാശപ്പെട്ടതിന് അപ്പൊ നിങ്ങൾ എന്താ പതിനെ മനസ്സിലാക്കിയേ ആദമിന് ദൈവം ഇതൊക്കെ കൊണ്ടു കൊടുത്തു ഇതൊക്കെ ആദമിൻ്റെ സ്വന്തമായി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിനക്ക് ചേർന്ന ഇണയെ തരാമെന്ന് പറഞ്ഞിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച കുറേ സാധനങ്ങളെ ആദമിന് പങ്കാളിയായി കൊടുത്തു മോനെ ഈ പക്ഷികൾ നിനക്ക് പങ്കാളിയായി പറ്റുമോ മൃഗങ്ങൾ പങ്കാളിയായി പറ്റുമോ ഈ മണ്ണ് നിനക്ക് പങ്കാളിയായി പറ്റുമോ ഈ ഭൂമിയിലെ സാധനങ്ങൾ നിനക്ക് മതിയോ ഇതോ ഇതിനോട് പങ്കാളിത്തം ചേർന്ന മതിയോ അടുത്ത വചനം അപ്പം അഭിഷേകമുള്ള ആദം എന്താ പറഞ്ഞെന്ന് കേൾക്കുക ആദം പറഞ്ഞു ഇതൊക്കെ പേരിട്ട് എനിക്ക് സ്വന്താണ് പക്ഷെ എന്റെ പങ്കാളിയാവില്ല എന്റെ പങ്കാളിയാകാൻ ഇതിനൊന്നും പറ്റില്ല ഓർക്കണം ജീവിത പങ്കാളി എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുകയാണ് വിലയേറിയ കുറേ സാധനങ്ങൾ ദൈവം കൊണ്ടു കൊടുത്തു മണ്ണിൻ്റെ കുറേ സാധനങ്ങൾ ദൈവം കൊണ്ടു കൊടുത്തു മൂല്യമുള്ള മണ്ണിലേക്ക് നോക്കിയിട്ട് അതും പറഞ്ഞു ഇതല്ല എൻ്റെ പങ്കാളി ഇതൊക്കെ മണ്ണിൽ നിന്നെടുത്ത സാധനങ്ങളാണ് ആ മണ്ണാണിതൊക്കെ ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ തകർക്കുന്ന ഒരു സാധനം എന്തെന്നറിയോ മണ്ണിലേക്ക് നോക്കിയാൽ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ഭർത്താവിൻ്റെ പോക്കറ്റിൽ എന്തോ ഒരു മണ്ണിൻ്റെ വലിപ്പമുണ്ട് കറൻസിനോട്ട് മണ്ണല്ലേ ഈ ലോകത്തിൽ നേടുന്ന നേട്ടങ്ങൾ മണ്ണല്ലേ പക്ഷെ നമുക്ക് മണ്ണാണ് ഇഷ്ടം മണ്ണ് എന്തോരുമുണ്ട് മണ്ണിന്റെ വലിപ്പ നമ്മൾ നോക്കുന്നത് നമ്മളൊരു വിവാഹാലോചന വെച്ചാൽ എന്താ നോക്കുക അധികം ചർക്കൻ്റെ വീട്ടിൽ എന്തോ ഒരു മണ്ണിന് സാധ്യതയുണ്ട് പെണ്ണിനെന്തോരം മണ്ണിന് സാധ്യതയുണ്ട് പക്ഷെ ആദം അതല്ല നോക്കിയത് ഇതാണ് ദൈവം സ്ഥാപിച്ച കുടുംബത്തിന്റെ പ്രത്യേകത ആദം പറഞ്ഞു മണ്ണല്ല ഞാൻ മണ്ണിന്റെ ഭാഗമല്ല ഞാൻ വിണ്ണിന്റെ ഭാഗമാണ് വിണ്ണിന്റെ ഭാഗം ഇതിൽ എന്തോരുണ്ട് അതൊന്നും കാണുന്നില്ല ഇനി ശ്രദ്ധിക്കുക അടുത്തത് അതുകൊണ്ട് അതുകൊണ്ട് കേട്ടോ അടുത്ത സെന്റൻസ് കേട്ടോ അതുകൊണ്ട് എന്തുകൊണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് മണ്ണല്ല എന്റെ പങ്കാളി എന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ട് ധ്യാനം സക്സസ് ആയി ദൈവത്തിന് മനസ്സിലായി അതവന് ക്ലിക്കായി നമ്മളെ പോലെ ഈ ആട്ടുകല്ലിന് കാറ്റുകൊണ്ട് കൊല്ലല്ലേ ഇരിക്കുന്നത് അതവന് സംഭവം ക്ലിക്കായിന്ന് ദൈവത്തിന് മനസ്സിലായി അതുകൊണ്ട് ഇവന് മനസ്സിലായത് കൊണ്ട് ദൈവം ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢ് നിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ടു മൂടി മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിലിത എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് കേട്ടത് ഇങ്ങനെയാണ് കുടുംബം കുടുംബം ആരംഭിച്ചത് ആരംഭിച്ചത് ഇങ്ങനെയാണ് ദൈവം ആദാമിനെ ഉറക്കി കിടത്തി ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ ദൈവം ആദാമിനെ ഉറക്കി കിടത്തി ഒരു വാരിയെല്ലെടുത്ത് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്ത് ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തു അത്രയും പറഞ്ഞാൽ മതി അല്ലേ അത്രയല്ലേ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളൂ ആദാമിനെ ഉറക്കി ഒരു വാരിയെല്ലെടുത്തു പെണ്ണ് പെണ്ണാക്കി അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു പക്ഷേ അങ്ങനെയല്ല എഴുതിയത് ദൈവമായ കർത്താവ് ആദാമിനെ ഗാഠമായ ഒരു നിദ്രയിലാഴ്ത്തി എങ്ങനെ എങ്ങനെയാ ആണുങ്ങൾ ധൈര്യപ്പെട്ടിരുന്നോളണം കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ ഒരു ഉറക്കം ഉറങ്ങിയിട്ടുള്ളൂ ഹൗവയെ കിട്ടുന്നതിന് മുമ്പ് ആദാം ഉറങ്ങിയ ഉറക്കത്തിൻ്റെ പേരാണ് എങ്ങനത്തെ ഉറക്കം പിന്നെ ഉറങ്ങിയിട്ടില്ല പിന്നെ ബൈബിളിൽ കാണുന്നില്ല ഗാഠമായ ഉറക്കം ഒന്നും ഏതായാലും ആദമിന് ഗാഠമായ ഒരു ഉറക്കം കിടന്ന കിടന്നതുപോലെ തന്നെയാണ് അതുപോലത്തെ ഒരു ഉറക്കം ഉറങ്ങി രണ്ട് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വാരിയലെടുത്തു അടുത്തത് മാംസം കൊണ്ട് മൂടി അങ്ങനെ അങ്ങനെ ഇതേ ഒറ്റ ലക്ഷ്യമുള്ളു ദൈവത്തിന് ഗാഠമായ നിദ്ര അനസ്തേഷ കൊടുത്തതല്ല ദൈവം കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ വാരിയിൽ എടുക്കാൻ ദൈവത്തിനറിയാം ഗാഠമായ നിദ്ര എല്ലെടുത്തു അസ്ഥിയെടുത്തു മാംസം കൊണ്ട് മൂടി ഒറ്റ കാര്യമുള്ളൂ ആദം ഒരിക്കലും അറിയരുത് ഇത് ആദാമിൽ നിന്ന് എടുത്തതാണെന്ന് അല്ലേ അല്ലെങ്കിൽ ഇത്രയും പരിപാടി ഒന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല ഗാഠമായ നിദ്രയിലാഴ്ത്തി എല്ലെടുത്തു ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ പിതാക്കന്മാരും കൂടെ അത് പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന്റെ രണ്ടാമത്തെ ക്രമം തുടങ്ങുമ്പോൾ അതിൽ സദറായിലുണ്ട് ഏതൊരു താത്വികനോ വിസ്തരിക്കാൻ കഴിയാത്ത വിധ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാം സേത്രയിൽ പറഞ്ഞൊരു ഭാഗം അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ദൈവം എന്താ ചെയ്തതെന്ന് ഒരിക്കലും ആദാം അറിഞ്ഞിട്ടില്ല അങ്ങനെ ആദാമിൽ നിന്നെടുത്ത് വാരിയല്ലോണ്ട് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു നേരെ അവൻ്റെ കൊണ്ടുവച്ചിട്ട് ആദാമിനോട് പറഞ്ഞു റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എഴുന്നേക്കാൻ പറഞ്ഞ് ആദാം എഴുന്നേറ്റ് കണ്ണു തുറന്ന് ആദ്യം എന്താ പറഞ്ഞത് ആ പ്രൈസ്തലോടല്ല പറഞ്ഞേ ആ ധ്യാനം കൊടുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും പ്രൈസ്തലോട് അതല്ല പറഞ്ഞു പുള്ളി പിന്നെ എന്താ പറഞ്ഞത് ഏഹ് പുള്ളി പറഞ്ഞ വാക്കും ആരാമി ഭാഷയിലൊക്കെ എന്താ പറഞ്ഞ ആ ഭാഷ എനിക്ക് ആ ഭാഷ അറിയില്ല പക്ഷേ ബൈബിളിൽ ഇങ്ങനെ ചോദിക്കുന്നത് ഒടുവിൽ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ ഓ ലാസ്റ്റ് എൻ്റെ പൊന്നോ കല്യാണം അന്വേഷിച്ച് നടന്നിടുന്ന മടുത്ത് ആദ്യം പക്ഷി പിന്നെ മൃഗം പുലി കടുവ അത് ഇതുമൊക്കെ കൊണ്ടുവന്നു ഒന്നിലെനിക്ക് പങ്കാളിയില്ല നമ്മളും പറയില്ല എങ്ങനെ എൻ്റെ ചാ ഈ ലീവിന് വന്നു എത്ര വീട്ടിൽ കയറി ശരിയായില്ല അടുത്ത ലീവിന് വന്നു പിന്നെ ശരിയായില്ല പിന്നത്തെ ലീവിന് വന്ന് അവസാനം കണ്ടു കിട്ടിയപ്പോൾ സന്തോഷമായി പുള്ളി പറയാണ് എൻ്റെ അസ്ഥിയും മാംസവും നമ്മുടെ തലയ്ക്കകത്തൊരു വലിയ ചോദ്യചിഹ്നം വന്നപ്പോൾ ഇയാൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇയാളുടെ അസ്ഥിയും മാംസമാണെന്ന് ഇതാണ് കുടുംബം ഇതാണ് കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബത്തിൻ്റെ ആ അടിയിലുള്ള ബന്ധം ഇതാണ് ഈ ബന്ധത്തിലാണ് കുടുംബം തുടങ്ങിയത് പറയപ്പെട്ടവരെ ഇതാണ് കുടുംബം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദമ്പതികളും ധ്യാനിക്കണം ഇതാണ് കുടുംബം അയാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസമായി കാണുന്നത് അതെന്താ അയാൾ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ തന്നെ ഓരോ ഉത്തരം പറഞ്ഞു ഞാനിപ്പോൾ ഓരോ ദമ്പതികളോട് ചോദിക്കും വേണം എന്താ ഉള്ളത് ഇങ്ങനെ പറയാൻ കാരണം ഷെയ്പ്പ് കണ്ട് പറയാനൊരു സാധ്യതയല്ലേ ആണിൻ്റെ മണ്ണിൻ്റെ ശരീരം ഓരോ ആദ്യം ഇതെന്ത് കോല അത് അങ്ങനെയാണ് ആദം ചിന്തിക്കേണ്ടത് ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു രൂപഭാവമൊക്കെ പക്ഷെ ആദം പറഞ്ഞാൽ എൻ്റെ അസ്ഥീം മാംസമാണ് എന്തുകൊണ്ടാണ് ആ അതിനൊരു ഭാഷയുണ്ട് എന്താണെന്നറിയോ ആദം ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണം ആദം നോക്കിയപ്പോൾ കണ്ടത് ആദമ്മിൻ്റെ കണ്ണ് ചെന്ന് പതിച്ചത് എന്നെ ശ്രദ്ധിക്കുക ആദമ്മിൻ്റെ കണ്ണ് ചെന്ന് പതിച്ചത് ഹൗവയുടെ ശരീരത്തിൻ്റെ ബാഹ്യരൂപങ്ങളിലല്ല എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ കാണുമ്പോൾ അവളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെയാണ് ഞാൻ നോക്കുക അവളുടെ മുഖം കറുത്തതാണോ വെളുത്തതാണോ ഇരണ്ടതാണോ ദുഃഖപൂർണ്ണമാണോ കോപാകുലമാണോ ഞാൻ അവൻ പുറത്തെ വൈകാരിക ഭാവങ്ങളെയും ശരീരഭാഗങ്ങളെയുമാണ് ഞാൻ നോക്കുക ദൈവപുരുഷനായ പുരുഷനായ ആദം നോക്കിയത് അല്ല അവളുടെ ശരീരത്തിന് എന്തോ ഒരു തൊലിവെളുപ്പുണ്ട് അതല്ല നോക്കിയത് ഇവളുടെ ഇറച്ചിക്ക് എന്തോരം കൊഴുപ്പുണ്ട് എല്ലിനെന്തോരും മുഴുപ്പുണ്ട് ഇതല്ല അവൾ നോക്കിയത് പുറമേ അല്ല നോക്കിയത് ഞാനീ പറയുന്നത് ഉള്ളിലേക്ക് ഓരോ ദമ്പതിയുടെ ഉള്ളിൽ കാരണം ദൈവം കൊണ്ട് തന്ന ജീവിത പങ്കാളിയുടെ എങ്ങനെ ഇരിക്കുന്നു എന്നല്ല അതും നോക്കിയത് അതെങ്ങടാ നോക്കിയെന്നറിയോ അതിൻ്റെ ഉള്ളത്തിലേക്ക് നോക്കി എങ്ങടാ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒരേ ചൈതന്യം ഇതിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒരേ അരൂപി ഇത് പക്ഷിയിലുള്ള അരൂപിയല്ല മൃഗത്തിലുള്ള അരൂപിയല്ല മരങ്ങളിലുള്ള അരൂപിയല്ല ഇതി കിടക്കുന്നത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന അരൂപി ആക്സിഡൻ്റ് പറ്റി കഴിയുമ്പോഴേ പോത്തിൻ്റെയും കോഴിയുടെ രക്തം നമുക്ക് കയറ്റുമോ അതെല്ലാം ചോന്നലിരിക്കുന്നത് മനുഷ്യൻ്റെ കയറ്റും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വേറെയാണ് മൃഗത്തിൽ കിടക്കുന്നത് അല്ല ഈ കിടക്കുന്നത് എത്ര എൻ്റെ ഉള്ളുടെ ഉള്ളിൽ ഒരേ അരൂപീ കിടക്കുന്നത് ഉള്ളിലേക്ക് നോക്കുക ഞാൻ ഇങ്ങനെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് കുടുംബ കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിതത്തിൽ ആദ്യമേ വിധിക്കുന്നതിന് മുമ്പ് ഭർത്താവിനെ വിധിക്കുന്നതിന് മുമ്പ് ഭാര്യയെ വിധിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് അവരുടെ ഉള്ളത്തിലേക്ക് നോക്കണം എന്തേ എൻ്റെ ജീവിത പങ്കാളിയുടെ മുഖം വാടിയിരിക്കുന്നത് പുറമേ അല്ല നോക്കേണ്ടത് ഇവളുടെ മനസ്സിനെന്നെ പറ്റിയേ ഇയാളുടെ മനസ്സിന് എന്ത് ഇയാൾ ഇങ്ങനെ എന്നെ തെറി പറയുന്നത് എന്ത് ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് എന്ത് എൻ്റെ വീട്ടുകാരിയാൾ ഇങ്ങനെ ചീത്ത പറയുന്നത് അയാൾ വളർന്ന സാഹചര്യം അവൾ വളർന്ന സാഹചര്യം അവളുടെ ഇന്നലകളിലെ അനുഭവങ്ങൾ അവൾക്കേറ്റ മുറിവുകൾ എൻ്റെ വീട്ടിൽ നിന്നുണ്ടായത് അവളുടെ വീട്ടിൽ നിന്നുണ്ടായത് അവളുടെ ഉള്ളത്തെ ഒന്ന് തിരിച്ചറിയാൻ പറ്റണം അതിൻ്റെ പേരാണ് സ്നേഹം പുറമേ സ്നേഹിച്ച സ്നേഹമാവുമോ സ്നേഹമാവോ ഒരു ഭാര്യ തലവേദനയെടുത്ത് വിഷമിച്ച് പ്രയാസപ്പെട്ടിങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഓഫീസ് വിട്ടു വന്നത് ആ മുഖം നോക്കിയപ്പോൾ തലവേദനയാണ് അവിടെ ഇച്ചിരി വിക്സ് ഇരിപ്പുണ്ട് എടുത്ത് തൂത്തിട്ട് കൊടുങ്ങോട്ടോ അല്ല സ്നേഹം ഉണ്ടാവുമോ ഏഹ് നമ്മളതിൻ്റെ അടുത്ത് നിന്നിട്ട് ആ വിക്സ് വാപ്പുറ പോലെ എടുത്തിട്ടേ പുള്ളിക്കാരിത്തിയുടെ തല നമ്മുടെ കൈത്തണ്ടയിൽ വെച്ചിട്ട് ശ്വസാമ്മ സാരല്ല കേട്ടോ കുറച്ച് കഴിയുമ്പം മാറിക്കോളൂ പറഞ്ഞ് തീരേണ്ട ശ്വാസം വച്ചു എഴുന്നേറ്റ് അപ്പം തന്നെ അടുക്കള ഒരു കട്ടൻ കാപ്പി കൊണ്ട് തരും തലവേദന സാരമില്ല ഉള്ളിൽ ഫീൽ ചെയ്യണോ വേണ്ടേ എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നു എൻ്റെ പങ്കാളി എന്നെ കരുതുന്നു അത് ഉള്ളവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പുറമെ സ്നേഹിച്ചാൽ അതുകൊണ്ട് ഈ പ്രണയങ്ങൾ തൊണ്ണൂറ് ശതമാനം പരാജയപ്പെടുന്നത് എന്താണ് പ്രണയിക്കുമ്പോൾ രണ്ടുപേരും എന്താ കാണിക്കുന്നത് പുറംപോടിയാണ് കാണിക്കുന്നത് അല്ലേ അടുത്തിടയ്ക്ക് ഒരു ഡിവോഴ്സ് കേസ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഏഴ് കൊല്ലം പ്രണയിച്ചതാണ് കല്യാണം കഴിഞ്ഞ് അഞ്ച് മാസമേ ഉള്ളൂ അഞ്ച് മാസത്തിനിടയിൽ പത്ത് പന്ത്രണ്ട് ഉണ്ടായി ഇപ്പം ഡിവോഴ്സിന് കൊടുത്തേക്കാണ് അഞ്ച് മാസമായിട്ടുള്ളൂ ഏഴ് കൊല്ലം പറഞ്ഞു ഞാൻ അവളൊടിച്ച് നീ എന്താ ഏഴ് കൊല്ലം പ്രണയിച്ചത് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അച്ഛാ എനിക്ക് ഇയാളെ മനസ്സിലായില്ല ഏഴ് കൊല്ലം പ്രണയിച്ചിട്ട് മനസ്സിലായില്ല അടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായി ഉള്ളമാണ് പ്രധാനം അതുകൊണ്ട് ഉള്ളത്തിലേക്ക് നോക്കാൻ പറ്റണം ഹാലിയ പറഞ്ഞേ അങ്ങനെ ഉള്ളത്തിലേക്ക് നോക്കി ജീവിക്കുന്നവരുടെ പുറകിൽ തൊട്ടഭിഷേകത്തിൻ്റെ വചനവുമുണ്ട് വായിച്ചേ നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്നിവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും ആ അങ്ങനെയും കൂടി ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് ചിലർക്ക് ചിലയങ്കര ഫ്രീ ആയി പോകും എൻ്റെ ദൈവം വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഭയങ്കര സങ്കടമായിരുന്നു അപ്പനെ ഉപേക്ഷിച്ച് വല്ല കുഴപ്പമായോ വേറെ പോയത് വല്ല കുഴപ്പമായോ ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് അന്നേരം തന്നെ എന്ത് ചെയ്തോളണം മാതാപിതാക്കന്മാരെ ബൈബിളെഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ചിലർ പറ്റിച്ചു ചേരും അതല്ല പറഞ്ഞു പറ്റിച്ചേരും പറ്റിച്ചേരും ഇപ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചോദ്യം വരും ഇതെന്താ വചനത്തിൽ എങ്ങനെയായിരും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ ഇവിടെ പുരുഷനാണോ സ്ത്രീയാണോ നമ്മുടെ നാട്ടിൽ പറ്റിച്ചേരുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ പേര് മേരി തോമസ് എന്നാണ് കൂട്ടുക അവളെ ജോർജ് ചേട്ടൻ കല്യാണം കഴിച്ച് അവളുടെ പേര് മേരി തോമസ് എന്നാണ് ജോർജ് കല്യാണം കഴിച്ച് ഇനി അവളുടെ പേരെന്താ ഇപ്പോഴും മേരി തോമസ് എന്നാണോ മേരി ജോർജ് റെക്കോർഡിക്കൽ തന്നെ എങ്ങനെയാവും അപ്പോൾ ആരാ പേര് വിട്ട് കളഞ്ഞത് മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ച് തരാം ഭാര്യയാണ് ശരിക്കും ബൈബിളിൽ അങ്ങനെയല്ലേ എഴുതണ്ടേ ഭാര്യ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് ഭർത്താവിനോട് അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു പക്ഷേ ബൈബിളിൽ അങ്ങനെയല്ലേ എഴുതിയത് ഭർത്താവ് മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് ഭാര്യയോട് പറ്റിച്ചത് എന്നുവെച്ചാൽ ഒരു പുതിയ കുടുംബം ആരംഭിക്കുകയാണ് അപ്പം ഞാൻ പല പ്രാവശ്യം അല്ലെങ്കിൽ ഈ ഭാര്യ ഇതെങ്ങനെയാണ് മാതാപിതാക്കന് ഉപേക്ഷിക്കുക അപ്പോൾ നമ്മുടെ തിരുമേനി തിരുമേന പ്രാവശ്യം പറഞ്ഞപ്പോഴേ എനിക്കത് മനസ്സിലായത് ഇപ്പോൾ എനിക്കൊരു രണ്ട് വയസ്സ് പ്രായം എന്ന് കിട്ടുക രണ്ട് വയസ്സ് പ്രായം ആരാണെന്നെ കുളിപ്പിക്കുക അമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലേ അപ്പനും കുളിപ്പിക്കാമല്ലോ അമ്മ അല്ലെങ്കിൽ അപ്പൻ ആരാണെന്നെ നിക്കറിയിടിക്കുക അല്ലേ അമ്മ ഇങ്ങനെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ അപ്പനിങ്ങനെ പ്രത്യേക രീതിയിൽ കുഞ്ഞി നിൽക്കറി ഇങ്ങനെ പിടിക്കും ഞാൻ അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ മുടിക്കുത്തു ഇങ്ങനെ കുത്തി കുത്തിപ്പിടിക്കും എൻ്റെ എൻ്റെ കുഞ്ഞിക്കാല് ഓരോ തോളയ്ക്കൊക്കെ കുത്തി കയറ്റും അതിങ്ങനെ വലിച്ചു കെട്ടിടും രണ്ട് തട്ടൊക്കെ തട്ടി ബെനിയനെ കടിച്ച് പൗഡർ ഇടിച്ച് മുടിയൊക്കെ ചേച്ചി ലേ അങ്ങനെ എൻ്റെ അപ്പൻ അല്ലെ എന്നെ അമ്മ എന്നെ കൊണ്ടു ആരാണ് ഭക്ഷണം തരുന്നത് ആരാണ് എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ആരാണ് എനിക്ക് യൂണിഫോം വാങ്ങി തരുന്നത് ആരാളെൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നത് അപ്പനല്ലെങ്കിൽ പറഞ്ഞേ അല്ലേ ഞാൻ അപ്പനോടും അമ്മയോടും പറ്റിച്ചേർന്നാണ് ജീവിക്കുക അല്ലേ അതായത് എനിക്ക് സ്കൂളിൽ ചേരേണ്ട സമയമായി ഏത് സ്കൂളിൽ ചേർക്കണം അപ്പനമ്മ തീരുമാനിക്കും എൻ്റെ കാര്യങ്ങൾ എൻ്റെ അപ്പനും അമ്മയും തീരുമാനിക്കും എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായി ആരാണെന്നെ നിക്ക് ഇടിക്കുക ആരാണെന്നെ നിക്ക് ഇടിക്കുക അമ്മ ഏ ഏ പറഞ്ഞേ ഉറക്കെ പറനവും തന്നെ ഇട്ടോളണം അത് അമ്മയ്ക്ക് ഇടിച്ചാൽ കുഴപ്പം അമ്മ ഒരു വലിയ അണ്ട്രൈവർ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ നീ വന്നിട്ടോ എന്താ അമ്മയ്ക്ക് ഇടീച്ചാ കുഴപ്പം അപ്പനും അമ്മയ്ക്ക് ഇടീക്ക് ഇവരെല്ലാം വണ്ടി ഇടിച്ചോണ്ടിരുന്നേ ഇവർക്ക് ഇടിച്ചാ എന്താ കുഴപ്പം അവർ ഇടീക്കില്ല എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും അമ്മമാർ പരാതി പറഞ്ഞിട്ടുണ്ടോ അച്ഛന്മാരുടെ അച്ഛന്മാരെടുത്തു അച്ഛ അറിയാമല്ല പണ്ടൊക്കെ ഞാൻ അവനെ നിൽക്കറി ഇടിച്ചോണ്ടിരുന്നു പത്തിരുപത്തിരണ്ട് അവന് ഭയങ്കര അഹങ്കാരം ഇപ്പം ഞാൻ അവനെ അണ്ടർവെയർ ഇടിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല ഏതെങ്കിലും അമ്മമാർ പരാതി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയോ ഏതെങ്കിലും മക്കള് പരാതി പറഞ്ഞിട്ടുണ്ടോ പണ്ടൊക്കെ അവരിടിച്ചോണ്ടെന്ന് ഇപ്പൊ ധിക്കാരം കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു പരാതി പോലെ ഈ ഭൂമിയിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ആര് ചെയ്യണം ശരി അവനവൻ ചെയ്യണം അവനവൻ ഇത് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും അപ്പനും അമ്മയും കേസ് കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും മക്കൾ കേസ് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ പേരിൽ അനാഥാലയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പം അതിൻ്റെ അർത്ഥം എന്താ നിന്റെ പ്രായത്തിന് ശരീരത്തിന് ചേർന്ന കാര്യം നിനക്കത് ചെയ്യാൻ പ്രാപ്തിയായി നീയാണ് നീയാണതിൽ പരിപൂർണമായി അല്ലേ കുളിക്കാൻ നിനക്ക് പ്രാപ്തിയായി നീ സ്വന്തം കുളിച്ചോളണം വസ്ത്രം ധരിക്കാൻ അലക്കാൻ നിനക്ക് നീ ചെയ്തോളണം നിനക്ക് പ്രാപ്തിയുള്ള കാര്യത്തിൽ നീ വേറെ ആലോചന നീ ചെയ്യണത് വേണ്ടേ നീ തന്നെ അത് ചെയ്യണം കല്യാണം കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ അവരാണ് പ്രധാനപ്പെട്ടത് പിന്നെ അപ്പനും അമ്മയ്ക്കും അതിനകത്ത് സ്ഥാനമില്ല ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ബന്ധം ദൈവം പരിചയപ്പെടുത്തുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ് ദൈവം തന്നെ പറയുന്നുണ്ട് ഞാൻ മണവാളനും സഭ മണവാട്ടിയുമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പരിചയപ്പെടുത്താൻ ദൈവം ഉദാഹരണമായി എടുത്തത് ദമ്പതികളുടെ ബന്ധത്തെയാണെങ്കിൽ ആ ബന്ധം കഴിഞ്ഞിട്ടേ മറ്റ് ബന്ധങ്ങളുള്ളൂ മക്കൾ സെക്കൻഡറിയാണ് അവരുണ്ടായി കുറച്ച് നാൾ കഴിയുമ്പോൾ അവരവരുടെ ജീവിതം കൊണ്ടുപോകും പിന്നെ നമ്മളെ ഉള്ളൂ അല്ലേ നമ്മളെ ഉള്ളൂ മക്കളെ ആശ്രയിച്ചല്ല നമ്മൾ ജീവിക്കുക നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ മാതാപിതാക്കന്മാർ ഇതിൻ്റെ ഇടയിലേക്ക് വലിച്ചഴച്ചിടരുത് അത് രണ്ടാമതാണ് നിങ്ങളാണ് പ്രധാനം പല കുടുംബങ്ങളിലും ചില അമ്മച്ചിമാർക്ക് പ്രത്യേകതയാണ് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉടനെ ഫോൺ വിളിക്കും മോളെ എന്നാ ഉണ്ട് സുഖമാണോ അവൻ്റെ അമ്മ എങ്ങനെയുണ്ടറി വിട്ടുകൊടുക്കരുത് കേട്ടോ അമ്മ ഇന്നലെ പറഞ്ഞത് അറിയില്ല നീ ഞാൻ പറഞ്ഞ് വിളിച്ചു നല്ല വിളിച്ചോണം കേട്ടോ ഇവിടെ സ്വസ്ഥതയില്ല അപ്പനും അമ്മയ്ക്കും പെണ്ണിനെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും ആ അവർ ജീവിക്കട്ടെ നമ്മൾ ഓർക്കണം പിന്നെ മറ്റുള്ളവരെ ഇതിനകത്തേക്ക് വലിച്ചഴക്കരുത് അതിനാവശ്യമുള്ളൊരു സാധനം തന്ന പള്ളിയിൽ നിന്ന് വിട്ടത് എന്ത് ആ മറന്നു വരുത് പള്ളിയിൽ നിന്നൊരു സാധനം തന്ന വിട്ടത് ജീവനുള്ള ദൈവത്തിൻ്റെ ഉറക്ക പറ കൃപ തന്ന വിട്ടത് ഇനി അപ്പനെയും അമ്മേനെയും ആങ്ങളെയും നാട്ടുകാരെയും അയൽവക്കക്കാരിയും എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം കുടുംബത്തിൽ ഇച്ചിരി കല്ലുകടി ഉണ്ടാകുമ്പോഴേക്കും ഓടിച്ചെന്ന് വികാരി അച്ഛനോട് പറയരുത് ഓടിച്ചെന്ന് അയൽവക്കത്തോടെ ചെന്ന് പറയരുത് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആദ്യം തീർക്കാൻ പറ്റുമോ നോക്ക് എന്താ വേറൊരു മൂന്നാമനോട് ചെന്ന് പറയുക മറ്റയാളുടെ കുറ്റമല്ല പറയാൻ പോകുന്നത് അല്ലേ ഈ കുറ്റം പറയുന്നതിനുമ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടോ എൻ്റെ ജീവിതം പോയി ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടും അച്ഛനൊന്നും ശരിയാക്കോ നാട്ടുകാർ ആർക്കും അത് അങ്ങനെയൊന്നും ശരിയാക്കാൻ പറ്റില്ല കൃപ നിൻ്റെ മേലെ കിട്ടിയത് എല്ലോ മനസ്സിലായോ എല്ലോ മനസ്സിലായോ കൃപ നിൻ്റെ മേലെ കിട്ടിയത് അവർക്കൊക്കെ ഈ കൃപയിൽ നിന്നെ സഹായിക്കാനേ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന വലിയ കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലർമാരൊക്കെ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും നിർബന്ധിച്ച് ഇങ്ങനെ ഒന്തി മരം കയറ്റി എത്ര നേരം നിൽക്കും കണ്ടൂല്ല ഒന്തി മരം കയറ്റിയിട്ടൊന്നും വലിയ കാര്യമില്ല നിൻ്റെ കൃപ നീ കളയരുത് ചില പ്രശ്നവും പ്രയാസവും പ്രതിസന്ധിക്കും ഉണ്ടാകും ദൈവകൃപയിലാണ് നീ ഇത് തുടങ്ങിയെന്ന് നീ ഓർത്തോളണം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനാറ് നമ്മുടെ നാഥനെ രക്ഷിതാവുമായി ദൈവം വിളിച്ച് പറയുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് ഒരു ഹാലിലിയെ പറഞ്ഞ് ദൈവം പറയും ഈ കുടുംബ കുടുംബജീവിതത്തിന് നിന്നെ ഞാനാ തിരഞ്ഞെടുത്തത് ഈ പങ്കാളിയോട് കൂടെ ജീവിക്കാൻ നിന്നെ ഞാനാ തിരഞ്ഞെടുത്തത് ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ വലിയ കുഴപ്പം വരികയല്ലോ തൊട്ടു താഴെ അങ്ങനെ ആദം സ്വീകരിച്ച കുടുംബജീവിതത്തിന് ദൈവം വേറൊരു വരം കൂടെ കൊടുത്തു ഇത് ആദമിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയോ ഇത് സ്വീകരിച്ച സകല മനുഷ്യർക്കും കിട്ടിയെന്ന്